ഹലോ, ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ്. മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ പ്ലേലിസ്റ്റിൽ പൈതൺ പ്രോഗ്രാമിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, അതുപോലെ തന്നെ ചിത്രകല, 3D ആർട്ട്, വെബ് ഡിസൈനിങ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിലുള്ള എസ്പെഷ്യലി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളടക്കം ഈ ട്യൂട്ടോറിയൽസ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വേരിയബിളുകളെ കുറിച്ചാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ വേരിയബിൾ എന്ന് പറയുന്ന ഒരു പേര് ഉപയോഗിക്കാറുണ്ട്. എന്താണ് വേരിയബിൾ? വേരിയബിൾ എന്ന പദത്തിൻ്റെ അർത്ഥം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ്. അഥവാ അതിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാകണമെന്നില്ല. ഓക്കെ, അത് മാറാം. സോ എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വേരിയബിൾ? ഒരു ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കണ്ടെയ്നറാണ്, അല്ലെങ്കിൽ ഒരു പ്ലേസ്, ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു റെഫറൻസ് പോയിൻ്റ്. അതാണ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിട്ടുള്ളൊരു ടേം. അതായത് ഇപ്പോൾ നമ്മൾ ഒരാളുടെ പേര് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അയാളുടെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ഓക്കെ, അയാളുടെ പേര് ഇന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ പേര് റഹീം എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ അതെങ്ങനെയാണ് ഓർത്തു വെക്കുക? ഓക്കെ, അയാളുടെ പേര് റഹീം എന്നാണ് അല്ലേ. അയാളുടെ പേര് എന്ന് പറയുന്ന ഒരു റെഫറൻസ് പോയിൻ്റ് ഉണ്ടാകുമ്പോഴേ നമുക്ക് കാര്യങ്ങളെ സ്റ്റോർ ചെയ്ത് വെക്കാനും ആവശ്യമുണ്ടാകുമ്പോൾ അതിനെ റീകോൾ ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, ആ റെഫറൻസ് പോയിൻ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. അതേപോലെ കമ്പ്യൂട്ടറിനും ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട് അല്ലേ. ഒരുപാട് ടെക്സ്റ്റുകൾ ഓർത്ത് വെക്കേണ്ടതുണ്ടാവും, ലിസ്റ്റുകൾ ഓർത്ത് വെക്കേണ്ടതുണ്ടാവും, നമ്പേഴ്സ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ കമ്പ്യൂട്ടറിനും ഒരു റെഫറൻസ് പോയിൻ്റ് വേണം. അതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്, സിമ്പിളായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് രാജു എന്ന പേര് കമ്പ്യൂട്ടറിന് ഓർമ്മിച്ച് വെക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു പേരാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കമ്പ്യൂട്ടറിന് ഓർമ്മിപ്പിച്ച് വെക്കുന്നത് എന്ന് നോക്കാം. നെയിം ഇസ് ഈക്വൽ ടു രാജു. ഓക്കെ, അപ്പോൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജു ആണ് എന്ന് നമ്മൾ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കണം. എപ്പോൾ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും രാജു എന്ന് കമ്പ്യൂട്ടർ തിരിച്ചു പറയണം. ഓക്കെ, ഇനി കമ്പ്യൂട്ടറിന് അത് ഓർമ്മയുണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? പ്രിൻറ്റ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടു, രാജു എന്ന് അവിടെ പ്രിൻ്റ് ചെയ്തു. ഇനി ആ പ്രിൻ്റ് എന്നുള്ളത് നമ്മളവിടെ വേറെ തന്നെ അടിച്ചു നോക്കണമെന്നില്ല, നേരെ നെയിം എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാലും രാജു എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തത്? നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അഥവാ നെയിം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിൽ സൂക്ഷിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് രാജു എന്നാണ്. എപ്പോൾ നമ്മൾ നെയിം എന്നുള്ള പേര് കമ്പ്യൂട്ടറിനോട് ചോദിച്ചു കഴിഞ്ഞാലും കമ്പ്യൂട്ടർ രാജു എന്നുള്ള പേര് നമുക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ പ്രിൻ്റ് ചെയ്ത് തരും. ഓക്കെ, വേറെ ഉദാഹരണം, മണി. ഓക്കെ, പൈസ എത്രയാണ്? ഫോർ എക്സാമ്പിൾ 200. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിന് പഠിപ്പിച്ചു കൊടുത്ത മണി എന്ന് പറയുന്നത് 200. ഇനി നമ്മൾ മണി എന്നുള്ളത് കമ്പ്യൂട്ടറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ 200 എന്ന് തിരിച്ച് പറഞ്ഞു തരും അല്ലേ. ഇനി നമ്മൾ വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, ക്യാഷ്. ക്യാഷ് ഇസ് ഈക്വൽ ടു മണി. ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയാണ്. അപ്പോൾ മണിയുടെ വാല്യൂ എത്രയാണെന്ന് കമ്പ്യൂട്ടർ നോക്കും. എത്രയാണ്? 200. സ്വാഭാവികമായിട്ടും ഇനി ക്യാഷ് എന്നുള്ളത് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ 200 എന്നുള്ളതാണ് വരിക. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ മണിയുടെ വാല്യൂ എന്താണോ അത് ക്യാഷിന് കൊടുത്തു. ക്യാഷിൻ്റെ വാല്യൂ ചോദിച്ചപ്പോൾ 200 എന്നുള്ളത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് തന്നു. ഇനി മണി എന്ന് പറയുന്നത് 200 എന്നാണ് നമ്മൾ മേലെ കൊടുത്തത് അല്ലേ. ഇനി മണിയുടെ വാല്യൂ ഞാൻ എ ബി സി എന്ന് മാറ്റുകയാണ്. ഇനി നമ്മൾ മണി എന്ന് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എ ബി സി എന്നായിരിക്കും. നോക്കൂ, അപ്പോൾ ആദ്യം നമ്മൾ മണി എന്ന് പറയുന്നതിന് 200 കൊടുത്തിരുന്നു. ഇപ്പോൾ നമ്മൾ മണി എന്നുള്ളതിൻ്റെ വാല്യൂ മാറ്റി എ ബി സി എന്നാക്കി. അപ്പോൾ അതിൻ്റെ വാല്യൂ കമ്പ്യൂട്ടറും മാറ്റി. അഥവാ വേരിയബിൾസിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഇനി വാല്യൂ മാത്രമാണോ ചേഞ്ച് ആയത്? അല്ലല്ലോ അല്ലേ. മണി എന്നത് 200 എന്നുള്ള ഒരു അക്കമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ മാറ്റി ഡിക്ലെയർ ചെയ്ത് എന്താണ്? ഇത് കുറേ അക്ഷരങ്ങളാണ്, സ്ട്രിങ് എന്ന് പറയും. അപ്പോൾ ഇത് നേരത്തെ ഒരു ഇൻറ്റിജർ ആയിരുന്നെങ്കിൽ, ഒരു അക്കമായിരുന്നെങ്കിൽ, ഇപ്പോൾ ഇവിടെ സ്ട്രിങ് ആയി. അപ്പോൾ അതിനർത്ഥം വാല്യൂ മാത്രമല്ല മാറുന്നത്, ഇതിൻ്റെ ടൈപ്പ് പോലും മാറുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ സ്വഭാവം അക്കമാണ്, ഇവിടെ അക്ഷരങ്ങളായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഡാറ്റാ ടൈപ്പുകളെക്കുറിച്ച് പിന്നീട് പഠിക്കും. ഇതിൽ നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാവുന്ന ഒരു സംഗതിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കുറച്ച് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. മന്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12. ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 365 ദിവസങ്ങളാണ് എന്നും കൊടുക്കുക. ഇനി നമുക്ക് 25 വയസ്സുള്ള ഒരാൾ എത്ര മാസം ജീവിച്ചു എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 25 × 12 എന്നാണ് നമ്മൾ കൊടുക്കുക അല്ലേ. പക്ഷേ നമുക്ക് പകരം എന്ത് കൊടുക്കാം? 25 × മന്ത്സ് എന്ന് കൊടുക്കാം. കാരണം 12
എന്നുള്ളതിൻ്റെ അതേ വാല്യൂ തന്നെയാണ് മന്ത്സിനും ഉള്ളത് അല്ലേ. അപ്പോൾ 25 ഇൻറ്റു മന്ത്സ് എന്ന് പറഞ്ഞാൽ 300 മാസങ്ങൾ അയാൾ ജീവിച്ചു എന്നുള്ളതാണ്. 25 എത്ര ദിവസങ്ങൾ അയാൾ ജീവിച്ചു എന്നറിയാൻ 25 ഇൻറ്റു ഇയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 9125 ദിവസങ്ങൾ അയാൾ ഭൂമിയിൽ ജീവിച്ചു എന്നാണ് അർത്ഥം. സോ അപ്പോൾ നമുക്ക് മന്ത്സ് എന്ന് പറയുന്നതും ഇയർ എന്ന് പറയുന്നതൊക്കെ ഏകദേശം എല്ലാ പ്രാവശ്യവും അത് 12 365 തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണ്? നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ മന്ത്സ് എന്നുള്ളതിന് പകരം 12 എന്നുള്ളത് നേരിട്ട് ടൈപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുക. നമ്മൾ എവിടെയെങ്കിലും വെച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, 12 എന്നുള്ളത് 11 എന്നോ അല്ലെങ്കിൽ 21 എന്നോ അല്ലെങ്കിൽ 122 എന്നൊക്കെ മിസ് ടൈപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അക്കാണ് അല്ലേ, അക്കം എങ്ങനെ തെറ്റ് എഴുതി കഴിഞ്ഞാലും കമ്പ്യൂട്ടറിനൊരു പ്രശ്നമില്ല, കാരണം അതൊരു അക്കാണെന്ന് അത് കരുതുള്ളൂ. അതേസമയം നമ്മൾ മന്ത്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എം ഒ എന്നുള്ളതിൽ ഒ മിസ്സായി പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പറയും ഈ സാധനം എന്താണ് നിനക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ, അതൊന്ന് കറക്റ്റായിട്ട് എഴുതാം, ഇങ്ങനൊരു സാധനം എൻ്റെ ഓർമ്മയിലില്ലല്ലോ എന്ന് പറയും. അതേസമയം 12 തെറ്റിക്കഴിഞ്ഞ് 13 കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഓക്കെ 13 അങ്ങനെ കമ്പ്യൂട്ടർ വിചാരിക്കുകയുള്ളൂ. അതേസമയം നമ്മൾ മന്ത്സ് എന്ന് എഴുതുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് എഴുതിയില്ലെങ്കിൽ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് വന്ന് നോക്കണമെന്ന് കമ്പ്യൂട്ടർ നമ്മളോട് പറയും. അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വാല്യൂസ് തെറ്റാതെ നമുക്ക് ഉപയോഗിക്കാൻ വേരിയബിൾസ് നമ്മെ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എങ്ങനെയാണ് വാല്യൂ അസൈൻ ചെയ്യുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സാധാരണ മാത്തമെറ്റിക്സിൽ എങ്ങനെയാണ് വാല്യൂസ് അസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അഥവാ സാധാരണയിൽ നമ്മൾ മാത്തമെറ്റിക്സിൽ എങ്ങനെയാണ് 5 × 5 = 10 അല്ലേ, ഇങ്ങനെയല്ലേ നമ്മൾ കൂട്ടുക. അതായത് നമ്മുടെ ക്രിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ്. 5 × 5 = 10 ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ വാല്യൂ മനസ്സിലാക്കുന്നത് അല്ലേ. അതേസമയം പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇത് നേരെ തിരിച്ചാണ്. അഥവാ ഉദാഹരണത്തിന് 10 = 5 + 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതായത് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇത് നേരെ തിരിച്ച് ഇങ്ങോട്ടാണ് വരിക. ആദ്യം ഈക്വൽ സൈനിന് ശേഷമുള്ള വലതുഭാഗത്തുള്ള ആളുകൾ രണ്ടുപേരെയും ഇങ്ങ് കൂട്ടും. ഓക്കെ, ഇവിടെ എന്താണോ ചെയ്യാനുള്ളത് അത് രണ്ടും ക്രിയ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ, പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വാല്യൂ അസൈൻ ചെയ്യുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ x = 5 എന്ന് നമ്മൾ കമ്പ്യൂട്ടറിനോട് ഓർമ്മിച്ച് വെക്കാൻ പറഞ്ഞു. ഓക്കെ, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു y = 10. അപ്പോൾ പൈതൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ 5 എന്ന് പറയുന്ന അക്കം എടുക്കും, എന്നിട്ട് അത് x കൊടുക്കും. ഓക്കെ, x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. 10 പറഞ്ഞ അക്കം എടുത്തു, എന്നിട്ട് y എന്ന് പറയുന്ന ലെറ്ററിന് കൊടുത്തു, ഒരു വേരിയബിൾ കൊടുത്തു. ഓക്കെ, y വാല്യൂ 10. ഇനി ഞാൻ വീണ്ടും x = x + y എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പൈതണ്ട് കമ്പൈലർ x 5 എന്നെടുക്കും, y 10 എന്നെടുക്കും അല്ലേ. എന്നിട്ട് 5 ഉം 10 ഉം കൂട്ടും, 15 എടുക്കും. എന്നിട്ട് ആ 15 എടുത്ത് ഈ x അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ x എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 15 എന്ന് കാണാം. അപ്പോൾ നേരത്തെ നമ്മൾ x ഡിക്ലെയർ ചെയ്ത് എത്രയായിരുന്നു, 5 ആയിരുന്നു. പക്ഷേ നമ്മളിവിടെ x ഉം y ഉം കൂട്ടിയിട്ട് വീണ്ടും അത് തന്നെ തിരിച്ച് x അപ്ലൈ ചെയ്തു, അസൈൻ ചെയ്ത് കൊടുത്തു, അതോടുകൂടെ x വാല്യൂ 15 എന്നായി. ഓക്കെ, ഇനി y = y + y എന്നടിച്ചു കഴിഞ്ഞാൽ എത്രയാവും, 20 ആയിരിക്കും. കാരണം y യും നമ്മൾ ആദ്യം കൂട്ടി 20 ആയി, ആ 20 എടുത്ത് വീണ്ടും y കൊടുത്തു. അപ്പോൾ y = 20 ആയി. ഇവിടെ ഉണ്ടായിരുന്ന x y ഒക്കെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്തു. ഇത് നമ്മൾ നിർബന്ധമായിട്ടും ഓർമ്മിച്ച് വെക്കേണ്ട ഒരു സംഗതിയാണ്. റൈറ്റ് സൈഡിലുള്ള വാല്യൂ ആണ് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി അസൈൻ ചെയ്യുക എന്ന് പറയുന്നത്. കാരണം വേരിയബിൾസ് ഉപയോഗിക്കാതെ നമുക്കൊരു പ്രോഗ്രാം പോലും ചെയ്യാൻ കഴിയില്ല, അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് വേരിയബിൾസ്. അത് മാത്രമല്ല, നമ്മൾ വേരിയബിൾസ് എഴുതുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് name = റഹീം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. ഓക്കെ, പക്ഷേ അത് ഒരൊറ്റ വേർഡാണ് അല്ലേ. ഈ നെയിം എന്ന് പറയുന്ന വേരിയബിൾസിൻ്റെ നെയിം ഒരൊറ്റ വേർഡായിരിക്കണം. his name = റഹീം എന്നൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല, കണ്ടില്ലേ, ഇൻവാലിഡ് സിൻടാക്സ്. അതായത് ഒരു വേരിയബിൾസിൻ്റെ പേര് ഒരൊറ്റ വാക്കേ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അക്ഷരങ്ങൾ, ഒരു വേരിയബിൾസിൻ്റെ നെയിമിൽ എല്ലാ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അതിനൊരു റൂളുണ്ട്. അതായത് A to Z
അതായത് ചെറിയ അക്ഷരങ്ങൾ, ചെറിയ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് എന്ന് പറയുന്നതും ക്യാപിറ്റൽ ലെറ്റേഴ്സും മുഴുവനായിട്ട് എടുക്കാം. അതുപോലെ തന്നെ 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളും എടുക്കാം. അതുപോലെ തന്നെ അണ്ടർസ്കോറും എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു നെയിം നമുക്ക് എഴുതാൻ പറ്റുന്നത് എ ഉപയോഗിക്കാം, ബി ഉപയോഗിക്കാം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ടുള്ള സി ഡി അത് ഉപയോഗിക്കാം, അതോടൊപ്പം തന്നെ നമുക്ക് അണ്ടർസ്കോർ ഉപയോഗിക്കാം, നമ്പേഴ്സും ഉപയോഗിക്കാം. സി ഈക്വൽ ടു രാജു എന്നാണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നും കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ പൈതൻ കമ്പൈലറിന് അത് ഓക്കെ ആണ് എന്നാണ് അർത്ഥം. ഇതല്ലാതെ മറ്റ് ചിഹ്നങ്ങളോ അക്ഷരങ്ങളോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അറ്റ് സൈൻ ഉപയോഗിച്ചു, അറ്റ് നെയിം എന്ന് എഴുതി കൊടുത്ത് നമ്മൾ എന്തോ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സിൻടാക്സ് എറർ കാണിക്കും. ഓക്കെ, സിൻടാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുത്തുള്ള എന്തോ ഒരു പ്രശ്നം. ഇനി മറ്റൊന്നുള്ളത്, നമ്മൾ നെയിം എന്ന് എഴുതി, നെയിം സീക്വൽ ടു രാജു എന്ന് എഴുതി. ഓക്കെ, ഇനി ഞാൻ നെയിം എന്ന് എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും സ്മോൾ ലെറ്റേഴ്സിലാണ്. ഞാനത് വലിയ ലെറ്റേഴ്സിൽ ക്യാപിറ്റൽ വെച്ചിട്ട് ഞാൻ കമ്പ്യൂട്ടറിനോട് ചോദിക്കണം. ഓക്കെ, നെയിം എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, പക്ഷേ ക്യാപിറ്റൽ ലെറ്ററാണ് എന്നിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചത്. ഓക്കെ, എൻ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നെയിം എന്ന് പറയുന്ന സാധനം ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്മോൾ ലെറ്ററിൽ കൊടുക്കുന്ന വേരിയബിൾസ് എങ്ങനെയാണോ നമ്മൾ എഴുതിയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ മറ്റിടങ്ങളിലും ഉപയോഗിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ ലെറ്റർ സ്മോൾ ക്യാപിറ്റലോ ക്യാപിറ്റലോ സ്മോളോ ആയിക്കഴിഞ്ഞാൽ അത് രണ്ടും രണ്ട് സാധനമാണ്. ഓക്കെ, നെയിം എന്ന് പറയുന്ന സ്മോൾ ലെറ്റേഴ്സിൽ എഴുതിയതും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതിയതും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള വേരിയബിൾസ് ആണ്. എല്ലാത്തിലും എക്സ് ഇസ് ഈക്വൽ ടു 6, അതുപോലെ തന്നെ വൈ ഇസ് ഈക്വൽ ടു 8, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഡിക്ലെയർ ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യാം. എക്സ് കോമ വൈ കോമ സി ഈക്വൽ ടു റഹീം രാജു പോൾ. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വേരിയബിൾസിനെ ഒരേ സമയം ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു റഹീം കിട്ടും, വൈ ഇസ് ഈക്വൽ ടു രാജു കിട്ടും, സി ഇസ് ഈക്വൽ ടു പോൾ എന്നും കിട്ടും. ഇനി മൂന്ന് വേരിയബിൾസിന് ഒരേ വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു സി ഇസ് ഈക്വൽ ടു ഫ്രൂട്ട് എന്നും കൊടുക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂവും വൈൻ്റെ വാല്യൂവും സിയുടെ വാല്യൂവും ഒരേ സാധനമായിരിക്കും. സോ വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ വളരെ നിർബന്ധമാണ്. ഇത് വളരെ അടിസ്ഥാനപരമായ സംഗതിയാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള സംഗതി കൂടിയാണ്. നിങ്ങൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. കൂടുതൽ പൈത്തൺ ട്യൂട്ടോറിയലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.